രാജ്യതലസ്ഥാനത്തെ മാലിന്യത്തിന്റെ മുക്കാൽ പങ്കും ദിനം പ്രതി നിക്ഷേപിക്കുന്ന ബെൽസ്വ 200 അടി ഉയരത്തിലെ ഈ മാലിന്യ കുന്നിൻ മുകളിൽ ഞങ്ങൾ കണ്ടത് പുനരധിവാസം തൊട്ടു തീണ്ടാത്ത നരക ജീവിതങ്ങളെ. നായ്ക്കൾക്കും ഈച്ചകൾക്കുമൊപ്പം മത്സരിച്ച് മാലിന്യവണ്ടിയുടെ പുറകെ സ്ത്രീകളും കുട്ടികളും പായുന്നു. വിസർജ്ജഗന്ധം മനം മടിപ്പിക്കുന്ന കൂനയിൽ നിന്ന് പുനരുൽപാദന വസ്തുക്കൾ തിരഞ്ഞു വിൽക്കാൻ അധ്വാനം. ശേഖരിക്കുന്നവ വിൽക്കാൻ ഇടനിലക്കാർ സജീവം. കൊൽക്കത്തയിൽ നിന്നും ബീഹാറിൽ നിന്നും ഇടനിലക്കാരാണ് കുട്ടികളെ എത്തിക്കുന്നത്. പിന്നെ ഇവിടമാണ് ജീവിതം. കൂട്ടത്തിൽ ബംഗ്ലാദേശ് അഭയാർത്ഥി ക്യാമ്പിലെ കുട്ടികളും. 15 മണിക്കൂറിലേറെ അധ്വാനം. സാനിറ്ററി നാപ്കിൻ മുതൽ മനുഷ്യ വിസർജ്യം തളം കെട്ടുന്ന കൂനയിൽ നിന്ന് ഭക്ഷണവും ഉറക്കവും. ലോഹവസ്തുക്കൾ കൊണ്ട് മുറിഞ്ഞ ശരീരഭാഗം പുഴുവരിച്ച് രോഗനിബിഡം. പലരും ലൈംഗിക ചൂഷണത്തിന്റെ ഇരകൾ. ദൃശ്യങ്ങൾ പകർത്തി തിരികെ പോരാൻ തുടങ്ങവെ അപ്രതീക്ഷിതമായി ലഭിച്ച ഓറഞ്ച് പങ്കുവെക്കുന്ന പെൺകുട്ടികളെയാണ് കണ്ടത്. പകലന്തിയോളം പണിയെടുത്താലും വിശപ്പടക്കാൻ വക ലഭിക്കുന്നില്ലെന്ന ദൈന്യത ഓരോ മുഖത്തും പ്രതിഫലിച്ചു. എങ്കിലും ഗതികേടെന്ന് വിളിച്ചു പറയാൻ മടിച്ചു. ജനിച്ചതിനാൽ വളരണമല്ലോ, വളർന്ന് പന്തലിക്കണം. പാർലമെന്റിന്റെ വിളിപ്പാടകലെയാണ് ഈ കാഴ്ചകൾ അരങ്ങേറുന്നത്. പക്ഷേ പൂർണ്ണ സാക്ഷരതയ്ക്കും വികസന ഭാരതത്തിനുമായുള്ള പദ്ധതികൾ നിറവേറ്റുന്നതിനിടയിൽ ഇത്തരം കാഴ്ചകൾ അധികാരികൾ കണ്ടെന്ന് നടിക്കാറില്ല. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കരൻ, ദില്ലി.